ഈവൻ പോളിറ്റിക്സ് വരെ അദ്ദേഹം പ്രതിപാദിക്കും പറഞ്ഞു തരും. അദ്ദേഹം അറിഞ്ഞുള്ള കാര്യങ്ങളിൽ അതിന്റെ അങ്ങേ അറ്റം വരെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നുള്ളത് വളരെ വാസ്തവമാണ്. പിന്നെ നമുക്ക് അദ്ദേഹത്തിനെ കണ്ട ഇതിനൊരു ഒരു ഒരു എന്താണ് നമുക്ക് പറഞ്ഞ ഒരു അദ്ദേഹത്തിന്റെ അപ്രതിരോധ്യം, നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അങ്ങോട്ട് എത്താൻ കഴിയില്ല, അങ്ങനെ ഒരു ഭാവം അദ്ദേഹത്തിനുണ്ട്. ജന്മനുണ്ട് അദ്ദേഹത്തിന്, ഏകദേശം ഒരു ഹിമാലയം പോലെയൊക്കെ അദ്ദേഹം നിൽക്കുകയുടെ തൻ്റെ ജീവിതത്തിൽ പഠിക്കുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിക്ലേശമായുള്ള കാര്യങ്ങൾ, കളയിപ്പയറ്റ്, യോഗാഭ്യാസം, അതുപോലെ തർക്കം, മീമാംസ, വേദാന്തം, ഗജചികിത്സ, ബാലചികിത്സ, വിഷചികിത്സ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ ജീവിതത്തിൽ ഉടനീളം യാതൊരു പ്രതിഫലയിച്ചും കൂടാണ്ട് പഠിപ്പിക്കുക. ഇതൊക്കെ അന്ന് അദ്ദേഹം ആളെ വരുത്തി നിർത്തി ഇവിടെ പഠിപ്പിച്ചിരുന്ന ഓരോ ഗുരുനാഥന്മാരെ വരുത്തി. പ്രതിഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്ന തത്വം പുതിയ ലോകത്തിന്, പ്രത്യേകിച്ച് അന്നഗത പ്രാണന്മാരായ സാധാരണ മനുഷ്യർക്ക് അസ്വീകാര്യമാവുന്നതിൽ അത്ഭുതപ്പെടാനില്ല. പണത്തിന് മേൽക്കൈയുള്ള ഒരു സംസ്കാരത്തിന് എല്ലാം മെല്ലെ മെല്ലെ വഴിമാറുകയാണ്. ശരിക്കു പറഞ്ഞാൽ ഇതൊരു പ്രതിഫലം കൂടാതെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്ക് അദ്ദേഹം ചെയ്തിരുന്നത് അങ്ങനെയാണ്. അദ്ദേഹം പഠിപ്പിക്കുക, ചികിത്സിക്കുക ഒക്കെ ചെയ്തിരുന്നത് ഒരുവിധ കാര്യങ്ങളും അദ്ദേഹം ഇച്ഛിച്ചുകൊണ്ടല്ല. ഒരു വിഷം വന്നിട്ടാ തോന്നിയാൽ ഏത് പണി അവിടെ ഇടാന്ന, ആരെ വിളിച്ചാലും വന്നോളന്ന. അപ്പൊ ഒരു വിഷം വന്നു എന്ന് പറഞ്ഞാൽ ഒരു 10, 15, 10, 20 എത്ര ആളെ വേണ്ടച്ച ആള് കൂടെ ഉണ്ടാവും. അതുമാതിരി അദ്ദേഹം നടക്കണ ഏത് ദിക്കിൽ നടന്നാലും അദ്ദേഹത്തിന് ഈ മരുന്നുകളൊക്കെ ഹൃദസ്ഥ. അപ്പൊ ഈ കിളിയമല കുന്നൊക്കെ അദ്ദേഹത്തിന്റെ കൈവശമായിരുന്ന കാലത്ത്, അപ്പൊ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുമ്പോ രാത്രി 12 മണിക്കാവും, കമ്പികളൊക്കെ ഉള്ളു വന്ന്. അപ്പൊ ഈ കമ്പികളൊക്കെ എടുത്തിട്ട് ആ ഇന്ന പാറയുടെ ഇന്ന ഭാഗത്ത് നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ അത് കുറച്ച് കൊണ്ടുവരേണ്ടി വരും. അത്ര അതാണ്. അപ്പൊ ഈ എനിക്ക് വിഷവൈദ്യത്തിലാണ് അദ്ദേഹത്തിന്റെ നിപുണത കൂടുതൽ കണ്ടത്. അതിൽ ശുഷ്കാന്തി കലശലാണ്. ഇടയ്ക്കൊക്കെ അദ്ദേഹം കുട്ടികളുടെ മാതിരി ഈ മത്സരങ്ങളിലൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയുണ്ട്. ഞാൻ ഉദാഹരണത്തിന് പകിട കളിക്കുക, അതേമാ കുട്ടികൾക്കുള്ളൊരു രസമാണ്. പകിട കറഞ്ഞ് തിരിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ അങ്ങനെയാണുള്ളൊരു ഏർപ്പാട്. ഫുട്ബോള് ഒക്കെ സ്കൂൾ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ വിളിച്ചു വിട്ടെങ്കിലും തിരക്കില്ലാത്തൊരു കളി ഉണ്ട് വരാനോ വരുന്ന കൊണ്ടിരിക്കും. എന്നിട്ട് കുട്ടികളെ വളരെ അങ്ങോട്ട് മുഴുകും അദ്ദേഹം. എല്ലാ റസലിങ് ബോക്സിങ് ആ അതിൻ്റെയൊക്കെ ഒരു ആളായ കൊണ്ടാണ് അത് പോയി കുട്ടികളെ അതൊരു ബഹുമാനമായിട്ട് തോന്നൂല. കായികാധ്വാനം വളരെ ആവശ്യപ്പെടുന്ന ഒന്നാണ് കളരിപ്പയറ്റ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ നമ്പൂതിരിമാർക്കിടയിൽ ഈ ആയോധന കലയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നില്ല. അപ്പു നമ്പ്യാർ എന്ന ഗുരുക്കളെ വടക്ക് തലശ്ശേരിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ് പൂമുള്ളി കളരി. 1941 കൊളുത്തിയ ഈ കളരി വിളക്ക് ഇന്നും പെരിങ്ങോട് കെടാതെ കത്തി നിൽക്കുന്നു. ആറാം തമ്പുരാൻ വളരെ സൗമ്യമായിട്ട് ഞാൻ സംസാരിക്കാറുള്ളൂ. പക്ഷേ ഞങ്ങൾ ഈ അഭ്യാസത്തിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വഭാവമൊക്കെ മാറും. അദ്ദേഹം വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾക്ക് പറഞ്ഞാൽ എൻ്റെ അച്ഛനെ പേടിക്കുന്നതിന് കൂടുതൽ പേടിയായിരുന്നു അദ്ദേഹം. ഞങ്ങളൊരു ഗുരുകുലം മട്ടിലന്നെയാണ് ഇവിടെ പഠിച്ചിരിക്കുന്നത്. അദ്ദേഹം എന്ത് പറഞ്ഞു അതിന് മരണം തന്നെ ത്യാഗം ചെയ്യാൻ തയ്യാറായിരുന്നു. ഞാൻ കുറച്ച് ചവിട്ടുവീഴ്ചയിലൊക്കെ എനിക്ക് പഠിപ്പിച്ചതുണ്ട് അദ്ദേഹം. അപ്പൊ ആ ചവിട്ടൊഴിയായ കാരണം എനിക്കൊരു ജീവിതത്തിന്റെ പ്രശ്നത്തിൽ കൂടി അതൊരു ഉപകാരപ്പെട്ടിരിക്കുകയാണ്. ഞാൻ വിഷയത്തിൽ ഈ ആന ചികിത്സയാണ് പിന്നെ എനിക്ക് ഇതിനോട് വലിയ കുറച്ച് കമ്പായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആനയുടെ കാര്യത്തെ പറ്റി ചോദിക്കുമ്പോൾ ആനയുടെ വർമ്മത്തെ പറ്റി ബുദ്ധിലായവനെയാണെന്ന് വിചാരിക്കാൻ ചോദിക്കാറുണ്ട്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ ആദ്യം പറയാം. ആനയുടെ മർമ്മത്തിനെ പറ്റി, ആനയുടെ മർമ്മം മനുഷ്യരുടെ മർമ്മം പോലെ 108 മർമ്മ, 171 108 മർമ്മ, അതിൽ 64 മർമ്മം മനുഷ്യർക്ക് കുലവിദ്യാ മർമ്മം എന്ന് പറയും. എന്ന് കൂടുതൽ ആനയ്ക്കും പ്രയോഗിക്കാമെന്നുള്ള മർമ്മം 64 മർമ്മ. ആ മർമ്മത്തെങ്കിൽ ഈ ചൂണ്ടി
നൃത്തം ഒക്കെ പറഞ്ഞാൽ കേവലം ചൂണ്ടി നൃത്തമല്ല, വളരെ ചെറിയൊരു പ്രയോഗം കൊണ്ട് ഒരു ചൂണ്ടണ കൂടുതലൊരു പ്രയോഗം കൊണ്ട് ആണ് നിൽക്കുന്ന നൃത്തമല്ല, അകലൊന്ന് ചൂണ്ടിയാൽ നിൽക്കുക അങ്ങനെ വയ്യ, അതൊരു അതിശയോക്തി പറയാൻ നൃത്തമുള്ളൂ. വലിയ കൂലോ ചെറിയ കോലൊക്കെ ഒന്ന് ചെത്തി നോക്കി അതുകൊണ്ട് കുത്തുത്തിയാൽ ആനയ്ക്ക് വേദനിക്കും, വേദനിക്കും ഞാൻ ഞെട്ടും ചെയ്യും. അങ്ങനെയുള്ള മർമ്മങ്ങൾ ആനയ്ക്കുന്നു ആ മർമ്മങ്ങൾ, പക്ഷെ ആന അത് ആ മർമ്മത്തെ പ്രയോഗിക്കാൻ പാടില്ല, അത് ആനയ്ക്ക് കാങ്ങ. ഈ മർമ്മപ്രയോഗം എങ്ങനെ വന്നാലും കാലാന്തരത്തെങ്കിൽ ഒരു കേടായിട്ട് വരും. അപ്പോൾ മർമ്മത്തെങ്കിൽ എപ്പോഴും ചെയ്യരുത്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ആനയുടെ ഈ പെരുവരലിൻ്റെ അവിടെ ഒരു മർമ്മമുണ്ട്, ആ നഖത്തിൻ്റെ വലിയ പെരുവരലും ഇതും കൂടിയതിൻ്റെ ഇടയിൽ, അവിടെ ആ മർമ്മത്തെങ്കിൽ മുറിഞ്ഞാൽ ആനയ്ക്ക് ദോഷമാണ്. ഈ മർമ്മങ്ങൾ അടിക്കാമെന്നുള്ള മർമ്മമുണ്ട്, മുറിക്കാമെന്നുള്ള മർമ്മമുണ്ട്, മുറിക്കരുതാത്ത മർമ്മമുണ്ട്, അടിക്കരുതാത്ത മർമ്മമുണ്ട്. അപ്പോൾ അടിക്കാമെന്നുള്ള മർമ്മത്തിൽ അടിക്കാം, മുറിക്കാമെന്നുള്ള മർമ്മത്തിൽ മുറിക്കാം, അടിക്കാമെന്നുള്ള മർമ്മത്തിൽ മുറിച്ചാൽ തെറ്റി. അപ്പോൾ അവിടെ ഉള്ളൊരു മർമ്മത്തിൽ തിരുവമ്പാടി ആനയുണ്ട്, അതിനവിടെ കേടാ വന്നത്. അവിടെ കേട് വന്നാൽ സാധാരണ ആന ആ കാണിക്കണ കണ്ടാരം അവിടെ കേടുന്നു. ആന ഇന്ന വിധത്തിലൊക്കെ കാണിച്ചിട്ടാണ് ആന ചാവുക എന്ന് പറയുന്നത്. അത് ആ ആനയെ ഞാൻ കണ്ടിട്ടുണ്ട്, അന്ന് ഞാൻ പണിക്കരോട് പറഞ്ഞിട്ടും ഉണ്ടത് ഇതാണ് ഇതിന് കേട് എന്നാല്. പക്ഷെ അവർക്ക് ഈ മർമ്മത്തിൻ്റെ ഇതില്ലാത്തത് കൊണ്ട് അവർ പറയുമ്പോൾ അത്ര വില വെച്ചിട്ടുണ്ടാവില്ല. സോ അങ്ങനെയുണ്ട്. എന്ന കൂട്ടത്തിൽ ആനയ്ക്ക് കഴുത്തിൽ മർമ്മമുണ്ട്, പുറത്തിരുന്നാൽ പ്രയോഗിക്കാൻ പാകത്തുള്ള മർമ്മങ്ങളുണ്ട്, കോലുകൊണ്ട് പ്രയോഗിക്കാൻ പാകത്തുള്ള മർമ്മങ്ങളുണ്ട്, തോട്ടി വയ്ക്കാൻ പറ്റുന്ന മർമ്മങ്ങളുണ്ട്. അവിടെയൊക്കെ വെച്ച ആന കൂച്ചും, സംശയമില്ല. പക്ഷെ അവിടെ തോട്ടി വയ്ക്കാൻ വെച്ചുള്ള ആനക്കാരുണ്ടോ, തോട്ടിയോണ്ട് എങ്ങനെയാ ഉടക്കാതിഷ്ടമുണ്ടോ, അതൊക്കെ സംശയമാണ്. വർഗവിനാശം നേരിടുന്നതായുള്ള അനവധി മൃഗങ്ങളുണ്ടെന്ന് ലോകത്തിൽ, അനവധി എണ്ണം വർഗവിനാശം കഴിഞ്ഞതുമുണ്ട്. ഇങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ലോകത്തിൻ്റെ ഗതിയിരിക്കണം. ഈ ആനയ്ക്ക് വർഗവിനാശത്തിനുള്ള കാരണം രണ്ടു കൂട്ടാണ്. ഒന്ന് കാട് പോലെ, ആന എന്ന് പറഞ്ഞാൽ എന്തോ നടന്ന് തിന്നണതാണ്, 10, 12, 15 നാഴിക ഒരു ദിവസം നടന്ന് തിന്നാനാണ്. ഒരു ദിക്കിൽ കൂടി ആനയ്ക്ക് തീറ്റിണ്ടാവില്ല. അപ്പൊ കാട് മുഴുവൻ വെട്ടിക്കളഞ്ഞു എന്തോ കാരണവശാൽ, മനസ്സിലായോ? അപ്പൊ അവന്റെ തീറ്റയ്ക്ക് ബുദ്ധിമുട്ട് വന്നു, കൊമ്പോ ചില്ല പുല്ലോ ഒക്കെ തിന്നണമില്ല, ഒക്കെ തിന്നാൻ ആന ആടിന്റെ കൂടുതലാ, കണ്ടതൊക്കെ പൊട്ടിച്ചൊന്ന് വയലിടും, അത് പറ്റണ താരത്തെ കുറെ അധികം തിന്നും, പറ്റാത്ത താരത്തെ അപ്പൊ ഉപേക്ഷിക്കും. ഇങ്ങനെയാണ് ആനയുടെ കഥ. അത് ആ വനം ധാരാളം ഉണ്ടോന്നിരിക്കുക, എന്നാൽ ആനയ്ക്ക് ദോഷം വരില്ല. അതുപോലെ തന്നെ വെള്ളവും ധാരാളമാണ് ആനയ്ക്ക് കുടിക്കാൻ, കുടിക്കാനും കളിക്കാനും വെള്ളവും ചളിയും തൈ ആനയ്ക്ക് പിഴവില്ലാത്തതാണ്, അതും വേണം. അത് രണ്ടെണ്ണത്തിനും ഇപ്പം ഇങ്ങനെ ക്ഷാമം തുടങ്ങിയിട്ടുണ്ട്. ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കൊമ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടി കാട്ട് കയറി വെടിയിക്കുക, വലിയ കഷ്ടമാണത്. പക്ഷെ അവിടെ പണിയുടെ കാര്യമില്ല, ആള് കയറി വെടിയിക്കേണ്ട, ആരാ തടസ്സം ചെയ്യാൻ പറ്റുക, ആരും കൂട്ടിയാൽ പറ്റില്ല. കുറെ ആളെ അതിന് ഒരുമ്പോട്ടെന്ന് വെച്ചാൽ അത് ചെയ്യുക, അല്ലാണ്ട് എന്താ ഇപ്പോൾ ചെയ്യണം, അതിന് തടസ്സം ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഈ വംശവിനാശത്തിനുള്ള കാരണം. അതിന് സാങ്ച്വറി ഉണ്ടാക്കുക, അവിടെ ആളെ കടത്താണ്ടിരിക്കുക. അത് സാങ്ച്വറി പറഞ്ഞാൽ 10 അഴിയും 15 അഴിയൊന്നുമല്ല, വലിയ മലകൾ ഒന്നായിട്ട് സാങ്ച്വറി വയ്ക്കുക, അതിന് ഒന്നായിട്ടുള്ള കാവൽ ഏർപ്പാടാക്കുക, വള്ളം ധാരാളം ചോലകളുള്ള നിൽക്കാവുക, ഏത് കാലത്തും വേനലൊക്കെ വർഷത്തിലും പുഴകളൊക്കെ ഒഴിച്ചു വരണം നിൽക്കുക, എന്നാൽ അവറ്റൊക്കെ ആ സമയം നോക്കി വള്ളം എവിടെയാ നോക്കി പോയി തന്നെ പോയി കുടിച്ചോളും. ഇതാണ് ആനയുടെ, അത് വേണ്ട എന്തേ ചെയ്യാതെയാണ് ആനയുടെ വംശവിനാശത്തിൻ്റെ കാരണം. നായാട്ടിന് പല മുണ്ടൂര ഭാഗത്താണ് അന്ന് നായാട്ടിന് പോവില്ല. ആദ്യം പൂവ് പുറത്തേക്ക് പോവുക, മുണ്ടൂര ഭാഗത്താണ്. ഇവിടെയൊക്കെ ഈ കുന്നുകൾ ചെറിയ ചെറിയ കുന്നുകളാണ്, അതിന് മുകളിലെ മോയല്, മുള്ളാൻ പന്നി, പന്നി ഒക്കെയാണ് ഇവിടെയുള്ള കുന്നുകളിലൊക്കെ ഉള്ളത്. രാത്രി പാടുള്ളൂ, കാരണവന്മാരൊന്നും അറിയാൻ പാടില്ല, അങ്ങനെ ഇട്ടുണ്ട്. അപ്പൊ അതറിയാൻ്റെ ഒരു 8, 9 മണി, 10 മണിയായാൽ പോവും, ഒരു 5 മണിയൊക്കെയായാൽ ഇവിടെ വന്ന് കിടക്കുകയും ചെയ്യും. പിന്നെ കാട്ടിലുമൊക്കെ നായ്ക്കളായിട്ട് നടക്കുന്നത്. അയ്യപ്പങ്കാവേ അയ്യപ്പങ്കാവേ അയ്യപ്പങ്കാവിലെ വേല, അയ്യപ്പങ്കാവിലെ വേലപുരത്തിന് അയ്യപ്പൻ്റെ ഒരു വിളിച്ചപ്പാട്.
തമ്പുരാന്റെ നേതൃത്വത്തിലാണ് ദേവന്റെ മക്കളെ കലാമണ്ഡലത്തിൽ കൊണ്ടു ചേർത്തത്. അപ്പൊ അങ്ങനെ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ കലാകാരന്മാരാവാനുള്ളതായ സാധ്യത, കൊട്ടും കാര്യങ്ങളൊക്കെ ദേവനായിട്ട് ചെറുപ്പത്തിലുണ്ട്, കൊട്ടും പാട്ടൊക്കെ ഉണ്ട്. പോവാറുണ്ട്. ഇപ്പൊ തമ്പുരാന്റെ ഇപ്പൊ ഈ മന ഉണ്ടല്ലോ, ആ മനയുടെ കല്ല് കെട്ടിയതൊക്കെ ദേവന. തമ്പുരാൻ പിന്നില് ഇരിക്കും, എന്നിട്ട് കർണോ കർണോ പറയും. ആ കറക്കെന്ന് പറഞ്ഞാൽ വലിയ മോഹല്ലേ. ആ കറവ് പഠിക്കലിനു അത്ര കൊണ്ടുപിടിച്ചിട്ട് കറക്കും. ആ കറഞ്ഞാലും പറ്റില്ല, കുറച്ച് കറണോ കറണോ പറയും, പിന്നെയും കറക്കും. അങ്ങനെ കറവ് പഠിപ്പിച്ച അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ വ്യക്തമായിട്ട് ഒരു 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 പക്ഷത്തോട് ചായ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. യു ഡി എഫ് ആയാലും ഉണ്ട്, എൽ ഡി എഫ് ആയാലും ഉണ്ട്, അതിലൊന്നും അദ്ദേഹത്തിന് ഒരു വലിക്കൊന്നും മുന്നിൽ വരില്ല. അദ്ദേഹം ഉണ്ടായിരുന്ന ഈ എം എൻ റോയുടെ റാഡിക്കൽ ഹ്യൂമനിസം ആണ് അദ്ദേഹം ഒരു ബഹുമാനപൂർവ്വം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് എം എൻ റോയുടെ ഈ വിഷയം. അദ്ദേഹം അപ്രോച്ച് ചെയ്തു അദ്ദേഹത്തിനെങ്കിൽ ഇടപെടും, അത് ഭംഗിയാക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് ചില നാട്ടിൽ ചില സ്വത്ത്സർക്കായിട്ട് അങ്ങനെയൊക്കെയുള്ള അനുവദിച്ച തവണ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ആളുകൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് അനുവദിച്ച ആളുകൾ അതിൻ്റെ കംപ്ലയിൻസ് ആയിട്ടേ ഞാൻ അതിൽ ഇടപെട്ട അദ്ദേഹം ഒരു തീരുമാനം എടുത്തു, അങ്ങനെ തന്നാൽ മതി, അങ്ങനെ ഓണം എന്ന് പറയും. അവരുടെ നഷ്ടമില്ലാതെ അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്നെടുത്തിട്ട് നഷ്ടം തീർക്കും ചെയ്തു കിട്ടും, നഷ്ടം വന്ന ആളുകൾ അത്ര അങ്ങനെ ആളുകൾക്ക് സമ്മതവും മതി, അങ്ങനെ മതി സമ്മതിച്ചു. അദ്ദേഹത്തിന്റെ രോഗത്തെ പറ്റി മുൻകൂട്ടി അദ്ദേഹത്തിന് അറിയായിരുന്നു, ഇത് ഉദാവർത്താണ്, ഇതൊന്ന് രക്ഷയില്ല. അതിനു മുമ്പ് ഒരു തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 77 വളരെ വളരെ നിർണായകമായൊരു സമയമാണ്, രക്ഷപ്പെടാൻ പ്രയാസമാണ്, അത് കഴിഞ്ഞാൽ 84 വരെ കുഴപ്പമില്ല, പക്ഷെ പ്രയാസമാണ്. അവസാന നിമിഷം വരെ ജ്വലിച്ചു നിന്ന ആ ജ്ഞാനതൃഷ്ണ 1997 നവംബർ 8 ശനിയാഴ്ച നമ്മെ വേർപിരിഞ്ഞു. എങ്കിലും ആകാശം നിറഞ്ഞു നിന്ന ആകാരവും ദിഗന്ധങ്ങളിൽ മാറ്റൊലികൊള്ളുന്ന ആ സിംഹനാദവും നാൾക്കുനാൾ പെരുകി പെരുകി വരുന്നു. അതെ, മറക്കാനായുമ്പോഴൊക്കെ അങ്ങ് ഞങ്ങളിൽ നിറഞ്ഞു വരുന്നു. അങ്ങയുടെ സ്നേഹവാത്സല്യങ്ങൾ തന്ന മധുരം ഞങ്ങളെ എന്നും വിനീതരാക്കുന്നു. അങ്ങയ്ക്ക് 1000 പ്രണാമങ്ങൾ.